നുണക്കുഴി നുണക്കുഴി രാസത നുണക്കുഴിയാണ്. നുണക്കുഴി ഒന്നും കാണില്ലല്ലോ. ഇത് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ ചാനലിൽ ഇവിടെ പ്രശസ്തനായ രാജേഷ് നാരായണൻ, കാസ്റ്റിംഗ് ഡയറക്ടർ. ഏറ്റവും പുതിയ പടം നമ്മളെല്ലാവരും കണ്ട് ഹിറ്റാക്കിയ പടം നുണക്കുഴി അല്ലേ? നുണക്കുഴിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പാർട്ട് ടു ആണിത്. നുണക്കുഴിയിലെ കാസ്റ്റിംഗില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആരെയാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരെയായിരിക്കും? ഗ്രേസ് ആന്റണി. ഗ്രേസ് ആന്റണി ഓൾറെഡി ജിത്തു സാറ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജിത്തു സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോണ്ടായ അനുഭവം എന്ന് പറഞ്ഞത്, ഇപ്പൊ നമ്മൾ അവരുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഇതിന് വേണ്ടിട്ട് ഫാക്ടറി തന്നെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടറുടെ ഒരു റൂമിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനമാണ്. എന്നെ വിളിക്കുന്നത് പ്രണവ് മോഹൻ ആണ്. മലയാളത്തിലെ ഒരു ലീഡിങ് കൺട്രോളർ ആണ്. പെട്ടെന്ന് ഒന്ന് ചെയ്യേണ്ടതാണ്, പറ്റ പെട്ടെന്ന് ഷൂട്ട് തുടങ്ങേണ്ട ഒരു സാധനമാണ്. ഷൂട്ട് വായിച്ചപ്പോൾ തന്നെ അതിന്റെ ഒരു ഹ്യൂമർ ട്രാക്ക് പിടികിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇത് ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പിന്നെ ജിത്തു സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഞാൻ എനിക്ക് സംസാരിച്ചപ്പോ ഒക്കെ തന്നെ മൂപ്പര് ഭയങ്കര, പിന്നെ മാത്രമല്ല മൂപ്പര് മകള്, ഭാര്യ, ഒരു ഒരു ഫാമിലി തന്നെ ഒരു പടത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. ജിത്തു ജോസഫിനെ കുറിച്ച് പൊതുവെ ആൾക്കാർ പറയുന്ന കാര്യം ഭയങ്കര ക്രിമിനൽ മൈൻഡ് ആയിരിക്കുള്ളൂ, കാരണം അങ്ങനത്തെ സിനിമകളെല്ലാം എടുക്കുന്നു. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. ഒരുപാട് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തു. ആദ്യത്തെ സെക്യൂരിറ്റിനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനാണ് ബേസിലിനായിട്ടുള്ള. എന്റെ നെഞ്ചിടിപ്പാണ്, കാരണം ഫസ്റ്റ് ക്യാമറ വെക്കണം നമ്മള് കാസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ സെക്യൂരിറ്റിയായിട്ട് ബേസിൽ ചൂടാവുന്നുണ്ടല്ലോ. മൂപ്പര് എന്താ പറയാ, കുറച്ചൊന്ന് അരി വർക്ക് ചെയ്യുന്ന പറയുന്ന പോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ചെറുതായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഒരു ടെൻഷൻ ഉണ്ടല്ലോ. സിനിമ എന്ന് പറയുമ്പോ എല്ലാവരും തൊണ്ടയിലെ വെള്ളം പറ്റും. പുതിയൊരു ആർട്ടിസ്റ്റുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഓപ്പോസിറ്റ് വലിയൊരു ആർട്ടിസ്റ്റ് വരുമ്പോ ബാഗേജ് നമ്മുടെ മനസ്സിൽ, പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള ട്രെയിനിങ് നിങ്ങൾ കൊടുക്കും? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ഇപ്പോ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കാണ് ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞു വരുമ്പോൾ 100% നമ്മൾ ഇതൊക്കെയാണ് അതിന്റെ അകത്ത് സംസാരിക്കുന്നത്. പക്ഷെ അതെല്ലാവർക്കും എനിക്കൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. സാധാരണ രീതിയിൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആരും നോക്കി നിന്ന് ക്യാമറ ഇങ്ങനെ ആക്ഷൻ പറയുമ്പോ ഉള്ളതൊക്കെ ചോർന്നു പോകും. പണ്ട് സ്കൂളിൽ ചോദ്യം ചോദിക്കുന്ന പോലെ അറിയുന്ന ഉത്തരവാണെങ്കിലും ഇരുട്ട് വരും. അതെങ്ങനെ നിങ്ങള്? അപ്പോ അതിന്റെ ഒരു മുഖവരുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളത്തിൽ അറിയപ്പെടുന്ന കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. നമ്മൾ ചെയ്യുന്നത് ഒരു തെക്കൻ തല്ലേസ്, കാളിയൻ, 18+, സമാധാന പുസ്തകം, നുണക്കുഴി, ജഗദമ്മ, പിന്നെ ഒരു ജഗദമ്മ എന്ന് പറയുന്നത് ഇറങ്ങാത്ത സിനിമയാണ്, ഉടൻ തന്നെ റിലീസാവും. അത് ഉർവശേച്ചി നായികയായിട്ടുള്ള സിനിമയാണ്. അങ്ങനെയുള്ള സിനിമകളിലൊക്കെ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഞങ്ങളുടെ നാട്ടിലെ നാടകത്തിന്റെ ഒക്കെ മെയിൻ ആളായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ സ്വാഭാവികമായിട്ട് സിനിമയിൽ എത്തിപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ആ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. മോർ ദാൻ 2 മില്യൺ ആൾക്കാർ അത് കണ്ടിരുന്നു. അന്ന് കൊറേ പേര് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിരുന്നു നമുക്ക്, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങളെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ രാജേഷ് എന്താ ചെയ്തത്? ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ പല ആൾക്കാരും അതിന്റെ അകത്ത് പരാതി പറഞ്ഞതായിട്ട് ബഷീറിനും എന്റെ ഇതിൽ പെട്ടു. ഞാൻ പോകുന്ന ഓഡീഷനുകളിലെല്ലാം ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊല്ലത്ത് ഒരു ജയകുമാറിന്റെ ഒരു ഉദാഹരണം ഞാൻ പേരെടുത്ത് പറയാണ്. ഇദ്ദേഹത്തിന് അടക്കം അന്ന് ഇതിനകത്ത് പ്രൊഫൈൽ അയച്ച ആളുകളാണ്. പക്ഷെ അവരൊക്കെ നമ്മള് ആപ്റ്റ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയച്ചിട്ടതിൽ രാജേഷിന് പറ്റിയ ആളുകള് രാജേഷ് ഓഡിഷനും എല്ലാത്തിനും കൊണ്ടുപോയിട്ടുണ്ടെന്നാ പറയുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവര് ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അപ്പോ അതില് ശ്രുതി, നമ്മുടെ കാതലിലെ മമ്മൂട്ടിയുടെ അതർ പാട്ടായിട്ട് വരുന്ന ശ്രുതി, അപ്പുണ്ണി ശശി, പുഴുവിലെ പാർവതിയുടെ കൂടെ അഭിനയിച്ച അല്ലേ, പിന്നെ കുറെ പേര് കൂടി ചേർന്നിട്ട് ഇവരൊരു ആക്ടിംഗ് ക്യാമ്പ് നടത്തിയിരുന്നു. അതിലേക്ക് നമ്മളുടെ കുറെ ഫോളോവേഴ്സ് വന്നു. തീർച്ചയായിട്ടും അതിന് ഭയങ്കര സന്തോഷം. അനീഷ് പി ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. ആക്ടറാണ്, 18+ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ അത്ഭുതകരമായിട്ടുള്ള സാധനം തന്നെ അവിടെ വന്ന ആളുകൾ മുഴുവനും ബോയിൻ ബ്ലാക്ക് ടീയുടെ ഭയങ്കരമായിട്ടുള്ള ആരാധകരായിരുന്നു. അതിന് കാരണം നമ്മളിപ്പോ ഈ ഇത്തരം യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇത്തരം കാലം ഭയങ്കര പ്രൊമോഷണൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് കൺവെൻഷണൽ രീതിയിലല്ലാതെ വേറിട്ട് സഞ്ചരിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, നമ്മൾ അങ്ങനെ ഒരു ചാനലിൽ കണ്ടപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ആധികാരികത, കളങ്കങ്ങളൊന്നും ഇല്ലാണ്ട് ധൈര്യമായിട്ട് വരാന്ന്. ഇതിപ്പോ പരസ്പരം അങ്ങോട്ട് വരാൻ പറ്റണം എപ്പോഴും. നമ്മൾ വളരെ ജെനുവിൻ ആയിട്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് നിന്നായിട്ട് രണ്ട് കൂട്ടുകാർ സംസാരിക്കുന്ന പോലെ കണ്ണൂരുള്ളൊരു പെൺകുട്ടിയാണ് യാഥാസ്ഥിതികമായി വീട്ടിൽ നിന്ന് വരുന്നതാണ്. അവള് പറഞ്ഞ എന്റെ ധൈര്യം എന്ന് പറയുന്നത് അത്ര ഇന്റർവ്യൂ കണ്ടപ്പോ ഉറപ്പായിട്ടും അത് ജെനുവിൻ ആയിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് വീട്ടുകാർ എതിർത്തിട്ടടക്കം ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട് ചടങ്ങ് പോലെ നടത്തല്ലേ, നമ്മൾ വളരെ ഗൗരവമായി സിനിമാ അഭിനയത്തിന്റെ വിവിധ വശങ്ങളെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള ഒരു ചർച്ച തന്നെയായിരുന്നു
എന്നെ വിളിച്ചില്ലേ പഹേ, എനിക്ക് സിനിമയിലെ അഭിനയിക്കാൻ ആഗ്രഹമില്ല. ആരാ പറഞ്ഞത്? ഞാൻ ഹേമ കമ്മിറ്റിയുടെ സമയത്തൊരു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയ അനുഭവം വെച്ചിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിന് 5 മില്യൺ വ്യൂസ് വന്നിരുന്നില്ല. ഞാൻ പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാലും ആരായാലും നമ്മൾ അനാവശ്യ ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ പേടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ദുരനുഭവങ്ങൾ വരുന്നത്. നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വിട്ടിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹേമ കമ്മിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ വാതിലിൽ മുട്ടുന്നതൊക്കെ വേറൊരു വിഷയം അല്ലാതെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംഗതി മലയാള സിനിമയിലുണ്ടോ? എനിക്കിതൊക്കെ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. എന്റെ ഞാൻ പറഞ്ഞ വർക്ക് ചെയ്ത ഒരു പ്രൊഡക്ഷനിലും അല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെട്ട ഒരു സ്ഥലത്തുനിന്നും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായില്ല. ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് വളരെ സിൻസിയർ ആയിട്ട് പറയുന്ന അനുഭവമാണ്, അത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഞാൻ പറയുന്ന വെച്ചാൽ ഒരു തൊഴിലിടത്തിൽ തുല്യനീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ജനാധിപത്യത്തിന്റെ വളരെ വിശാലമായിട്ടുള്ളൊരു ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്ക് സമൂഹം മാറുന്നതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും മാറണം. മാത്രമല്ല ആ മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ മാറി തീരുമ്പോഴാണ് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നത്. ഇപ്പൊ സ്ത്രീനെ പറ്റി വിർജിനിയ വുൾഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ ഷേക്സ്പിയർ അതേ പ്രതിഭയോടുകൂടി തന്നെ പെണ്ണായിട്ട് ജനിക്കുകയായിരുന്നെങ്കിൽ തുണി അലക്കിയിട്ടും പാത്രം കഴുകിയിട്ടും ഒന്ന് പോകുമായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, കാരണം വെച്ചാൽ കലാകാരന്മാർ ആ 9 to 5 ജോബും കാര്യങ്ങളും ബിസിനസ് ഒക്കെ മാറ്റി വെച്ചിട്ട് സ്വന്തം ക്രിയേറ്റിവിറ്റിയുടെ പുറത്ത് ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സാധാരണക്കാർ ചെയ്യാത്തത് കൊണ്ട് അവരോട് ആരാധന കൂടുന്നതും അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നതും സ്വാഭാവികമാണ്. അതിലാരും കുറ്റം പറയാൻ പറ്റില്ല, വഴങ്ങിക്കൊടുക്കുന്നു. പക്ഷെ നമ്മൾക്ക് വേണ്ട ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രാജേഷ് പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്നൊരു യാഥാസ്ഥിത കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് വളരെ മാന്യമായിട്ട് സിനിമയിൽ ജോലി ചെയ്യാൻ പറ്റണം എന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു തടസ്സവും വരാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാള സിനിമയിൽ ഉണ്ട്. ഇനി അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ തിരുത്തും തന്നെയാണ്. പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, നിങ്ങളൊക്കെ ഫ്രണ്ട് സർക്കിൾ ആണ്. എല്ലാം ഭയങ്കര ഒരു കൂട്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ജെൻഡറോ അല്ലെങ്കിൽ ഹയറാർക്കി പോലും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഹയറാർക്കി ഉണ്ടെങ്കിൽ ആദ്യം പുറത്തു പോകാൻ തീരുമാനിക്കുന്ന ഒരാൾ ഞാനാണ്. മെയിൻലി നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഉപകാരമുള്ള ഒരു സംഗതി ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഒരു കാസ്റ്റിംഗ് നടത്തുമ്പോ എന്താണെന്ന്, കാരണം പലരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഭംഗിയുള്ളവർക്ക് സിനിമയിൽ അഭിനയിക്കാന്നാണ്. പക്ഷെ പല നടന്മാരും ഭംഗിയില്ലാത്തവരും വളരെ ഫേമസ് ആയിട്ടുള്ളവരുണ്ട്, ശരീരമില്ലാത്തവരും ഉണ്ട്. എന്താണ് ഇപ്പൊ ശരിക്കും നോക്കുന്നത്? ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പ്രൊഫൈലൊക്കെ അയക്കണോ? കമന്റ് ബോക്സിൽ ഇടാം. ദെൻ ഈ പറഞ്ഞതുപോലെ രാജേഷ് അത് കുറച്ച് ടൈം പിടിക്കും, ഒരു 5-6 മാസം 7-8 മാസം പിടിച്ചെന്നിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു അഭിനേതാവിൽ നോക്കുന്നത്? അപ്പൊ നമ്മളെ കാണുമ്പോഴൊക്കെ എല്ലാവരും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കുറേ ഓഡീഷൻസിന് അയക്കുന്നു, എല്ലാ ഓഡീഷൻസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ഒരു സംഭവമാണ്. യഥാർത്ഥത്തില് അതായത് നമ്മൾ നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഥാപാത്രത്തിന് അനുയോജ്യമായ ശരീരമുള്ള മനുഷ്യരാണ് ആദ്യത്തെ പരിഗണന. അതിനുശേഷമാണ് നമ്മൾ അവൻ അഭിനയിക്കുക എന്നുള്ളൊരു പരിശോധന നടത്തുന്നത്. അത് നമ്മുടെ കഥാപാത്രമായിട്ട് അവർക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് നമ്മൾ സ്നേഹം മാറ്റണം അങ്ങനെയുള്ളവര്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഓഡീഷൻസ് അഭിനയം പരിശോധിക്കുന്ന പരിപാടിയല്ല. അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വിദേശത്തൊക്കെ വലിയ നടന്മാർ വരെ ഓഡീഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ റീഡിംഗ് ഉണ്ട്. സ്പൈഡർമാനിൽ ജെയിംസ് ഫ്രാങ്കോ അഭിനയിക്കാൻ പോകുന്ന ആ സമയത്ത് ജെയിംസ് ഫ്രാങ്കോയുടെ ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ടായിരുന്നു. അപ്പൊ ജെയിംസ് ഫ്രാങ്കോ പറഞ്ഞ കാര്യങ്ങൾ പുള്ളി ഞങ്ങളോട് പറയുന്നത് എത്രത്തോളം ആർജുവസ് പ്രോസസ് ആണ് ഈ ഓഡിഷൻ എന്നുള്ളത് കാര്യം. അപ്പൊ ഇവിടെ അങ്ങനെ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഓഡിഷൻ കിട്ടാതാവുന്ന ആർട്ടിസ്റ്റുകൾ മുഴുവൻ നിരാശരാവാണ്. പിന്നെ രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേക്ക് ഓഡീഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പെയ്ഡ് ആയിട്ടുള്ള ഒരു ഓഡീഷനെ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് എനിക്കിതിൽ കൂടി ഈ ചാനലിൽ കൂടെ ആധികാരികമായിട്ട് പറയാനുള്ളത്. നമ്മളൊരാളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം, നമ്മുടെ ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ നമ്മുടെ ഓഡീഷന് വരുന്ന ആളുകളെ കാണുന്നത്. ഗസ്റ്റ് ആണ്. പെയ്ഡ് ആയിട്ടോ അതോ പേയ്മെന്റ് ഇൻ ക്യാഷ് ഓർ കൈൻഡ്? രണ്ടും പാടില്ല. ഞാൻ നിങ്ങളുടെ കഥാപാത്രത്തിന് പറ്റിയ രൂപം, പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലോ? അല്ല, അതിനാണ് നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും വർക്ക്ഷോപ്പ് ചെയ്യാറുണ്ട്. പൂർവശിച്ചിച്ചിര സിനിമയ്ക്ക് അടക്കം നമ്മൾ ലാസ്റ്റ് ചെയ്തപ്പോൾ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വർക്ക്ഷോപ്പ് ചെയ്യുന്നതോടുകൂടിയിട്ട് കൈ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, കൈ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം. ഭാരം വരുന്നു, ഈ പറഞ്ഞൊരു ആക്ഷൻ കേൾക്കുമ്പോ ഒരു വിറയിൽ വരും, പിന്നെ എല്ലാം ഭാരമായിട്ട് തോന്നും. പിന്നെ എല്ലാം നമുക്കൊന്നും കൺട്രോൾ ഒന്നുമില്ല, നമ്മുടെ ഡയലോഗ് പോലും വിക്കി പോകും. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെ പരിഹരിക്കാന്ന് വളരെ മനഃശാസ്ത്രപരമായിട്ടും ലോകത്തുള്ള
പ്രധാനപ്പെട്ട സിനിമാ അഭിനയ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഇവരെ തയ്യാറാക്കുന്നത്. 100% എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവരും പറയുന്നതാണ്, ഇപ്പൊ ബഷീർക്ക ഇത്രയും ഇപ്പൊ നമ്മളിപ്പോ സാധാരണ പറയാറുണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബഷീർക്കാനെ ഞാൻ എന്തുകൊണ്ട് എടുത്തില്ല വെച്ചാൽ, ബഷീർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു കഥാപാത്രം വരുന്ന ഏത് മൊമെന്റ് ആണോ ആ മൊമെന്റിൽ ആ കോള് വന്നിരിക്കുന്നു വിശ്വസിക്കുന്നു. ആ കോള് വന്നു തുടങ്ങി പിന്നെ തുടങ്ങി എനിക്ക് പറയുന്നത് അഭിനയം എന്ന് പറയുന്ന ഒരു ആഗ്രഹം മാത്രമല്ല, അതൊരു പാഷനാണ്, അതൊരു ജോബാണ്, അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവരെ നമ്മൾ തള്ളിക്കളയാനും പാടില്ല, അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ ആഗ്രഹങ്ങളും പോലെ ഒരു ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വരും, ചിലർക്ക് വളരെ ലക്കി ആയിട്ട് നടക്കും, ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വരും. ഞാൻ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മളൊരു കാര്യത്തിന് ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ആഗ്രഹവും സ്വപ്നവും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പിന്തുടരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. നിങ്ങളുടെ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ എല്ലാവരും അവിടംവരെയും ദൂരം സഞ്ചരിച്ചിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല, അത് ജീവിതയാത്രയാണ്. അതെ, നിങ്ങളൊപ്പം തന്നെ ഒരാൾ തന്നെ, ഞാനും തുടക്കക്കാരായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തന്നെ, കാരണം നമുക്ക് മുൻപേ പോയ ആളുകൾ ചെന്നൈയിൽ കോടമ്പക്കത്ത് പോയിട്ട് പൈപ്പ് വെള്ളം കുടിച്ച് ജീവിച്ചാണ്. നമുക്കൊക്കെ സുഖമാണ് ഇപ്പോൾ എറണാകുളത്ത് മിനറൽ വാട്ടർ കുടിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ. തിരുത്തൽ ഞാൻ പറഞ്ഞോട്ടെ, കാരണം കോടമ്പാക്കത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ പൈപ്പ് വെള്ളം കുടിച്ചതിലൊരു 500 നമ്മൾ അറിയുമായിരിക്കാം. പക്ഷേ ഞാൻ ആക്ടിങ് ക്യാമ്പിൽ പോയത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ഒരു ചമ്മലുണ്ടാവുമല്ലോ മനസ്സിലാവ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ഇൻസ്ട്രക്ടർ എന്നോട് പറഞ്ഞത്, ഓക്കെ നിന്റെ വോയിസ് മോഡുലേഷൻ, ദെൻ നിന്റെ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം വളരെ കെയർഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ്, നിനക്ക് അങ്ങനെ കെയർഫുള്ളി കൺസ്ട്രക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ജസ്റ്റ് റിലാക്സ് ആൻഡ് യു നോ ലെറ്റ് ഇറ്റ് ഗോ. അതന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ കയറിയില്ലെങ്കിലും ഓവർ എ പീരിയഡ് ഓഫ് ടൈം അത് കറക്റ്റ് മനസ്സിൽ പതിഞ്ഞു. രാജേഷ് പറഞ്ഞ നമ്മൾ എന്താണെന്ന് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. അടുത്ത ക്യാമ്പ് എപ്പോഴാണ്? അടുത്തത് ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ ഈ അടുപ്പിച്ച് വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരാളല്ല. കാരണം വെച്ചാൽ എനിക്ക് സിനിമ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം. ഇത് ഈ പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വരുമ്പോഴാണ് നമ്മളൊരു വർക്ക്ഷോപ്പ് ചെയ്യുന്നത്. 7 ഇനി എൻ്റെ സ്വന്തം പ്രോജക്റ്റിലേക്ക് കടക്കണം എന്ന് ഭയങ്കരമായിട്ട് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം മുന്നോട്ട് പോവുക. കുറച്ച് ഗ്യാപ് ഇട്ടിട്ടായിരിക്കും എന്തായാലും ഈ വർക്ക്ഷോപ്പ് ചെയ്യുക. അപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ടൈമിൽ നിങ്ങൾ ഈ കമൻ്റ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ രാജേഷോ രാജേഷിൻ്റെ അസോസിയേറ്റ്സോ വിളിക്കുന്നതായിരിക്കും. സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ മനസ്സിൽ, കാരണം ഞങ്ങളുടെ നാട്ടിൻ പുറത്തുനിന്നാണ് ഹിറ്റായ സിനിമകളുടെ ഭാഗമായിട്ട് രാജേഷ് മാറുന്നത്. അതുപോലെ ധാരാളം പേരുണ്ട്. നസ്ലൻ നമ്മളുടെ വീടിനടുത്ത് തന്നെയാണ്, അങ്ങനെ കുറേ പേരുണ്ട്. ഓക്കെ, ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എല്ലാം മറന്നു പോകുന്ന പ്രശ്നം എനിക്കുണ്ട്. അപ്പം ഞാൻ രാജേഷിനോട് പറഞ്ഞപ്പോൾ രാജേഷ് പറഞ്ഞു അതിനൊരു ടെക്നീക്ക് ഉണ്ട്, എങ്ങനെയാണ് ഈ പേടിയുള്ളവരെ മോൾഡ് ചെയ്ത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ടെക്നീക്ക് ഉണ്ട് അത്ര. പക്ഷെ അത് രാജേഷിൻ്റെ ട്രേഡ് സീക്രട്ടാണ് രാജേഷ് പറയുന്നത്. അപ്പം അടുത്ത ആക്ടിങ് ക്യാമ്പിൽ എന്നോട് ചെല്ലാൻ പറഞ്ഞേക്കാണ്. അപ്പം അടുത്ത വർക്ക്ഷോപ്പിൽ ഞാനും ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം കേട്ടോ. ഓക്കെ.